എല്ലായിടത്തുമുള്ള ഇത്തരത്തിൽ ഒരു ഏകാധിപതികള് അവരുടെ ഭരണം ഏത് കാലഘട്ടത്തിലും നമ്മൾ പരീക്ഷിച്ച നോക്കിക്കണ്ടാൽ അവരുടെ ജനങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമമോ എല്ലാം മറിച്ച് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അവർക്ക് ഏറാൻ മൂളുന്ന ആളുകളുടെ താല്പര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചില ഭരണ പരിഷ്കാരങ്ങളും നടപടികളും ഇതാണ് എത്രയോ വർഷങ്ങളായി ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തിലായാലും ഏകാധിപതികൾ നടത്തിക്കൊണ്ടുവരുന്നത് ഇവിടെയും ഒരു ഏകാധിപതി തൻ്റെ ഭരണനേട്ടം എന്ന് താൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടും അതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും കണ്ടിട്ടും കാണാതെ ഈ സംസ്ഥാനത്തിന്റെ തുച്ഛമായ ഒരു ഒരു ഖജനാവിലെ അവസാനത്തെ പൈസയും എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ധൂർത്ത് കാണിക്കുന്നു നമുക്കറിയാം ആഫ്രിക്കയിലെ എല്ലാം ഭരണാധികാരികൾ പട്ടിണി കിടക്കുന്ന കുടിവെള്ളമില്ലാത്ത തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വർണം കൊണ്ട് ബാത്റൂമും അതുപോലെ തന്നെ സ്വർണ സ്പൂണുകളും പ്ലേറ്റുകളും ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മറ്റൊരു തരത്തിൽ അവരുടെ ഒരു രാജാവ് ഈ സംസ്ഥാനത്തിന്റെ രാജാവ് ഒരു ഭരണത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങൾ പട്ടിണി കിടക്കുകയും അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പറ്റുകയും ശമ്പളം പോലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകാൻ പറ്റാത്ത ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ധൂർത്ത് നടക്കുന്നത് സത്യത്തിൽ ഇവര് ക്യാനിബോൾസാണ് ഡയറക്റ്റ്ലി നോട്ട് ഈറ്റിംഗ് ദ ഒരു മനുഷ്യ മാംസം കഴിക്കുന്നില്ല എങ്കിൽ പോലും ജനങ്ങളുടെ പട്ടിണിയും ഇത്രയും ദാരിദ്ര്യവും മനസ്സിലാക്കിയിട്ടും ജനങ്ങൾക്ക് പെൻഷനും ശമ്പളവും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും സംസ്ഥാനത്ത് യാതൊരു വികസനം നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രിയിൽ പോലും ഒരു പാരാസെറ്റമോൾ പോലും പലപ്പോഴും ഇല്ലാതാകുന്നു കുടിവെള്ളം ഇല്ലാതാകുന്നു പല ജനറൽ ആശുപത്രിയിലും ജനങ്ങൾക്ക് ഭക്ഷണമില്ല മരുന്നില്ല അവരുടെ പണിയുന്ന പല കെട്ടിടങ്ങൾ അവരുടെ വീടുകൾ അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ശമ്പളമില്ല ഇങ്ങനെ പല പല കാര്യങ്ങൾ നടക്കുമ്പോഴും കഴിഞ്ഞ മൂന്നോ നാലോ തവണയായി നടത്തി ഒരു റിസൾട്ടും ഇല്ലാത്ത ബാലൻസ് ഷീറ്റ് പറയുവാൻ ഇവർ പോലും മടിക്കുന്ന ഇത്തരത്തിലുള്ള ജനകീയ സഭകളെന്നും അല്ലെങ്കിൽ കഴിഞ്ഞ നേരത്തെ നടത്തിയ പോലെ നവകേരള സഭകളെന്നും ഇപ്പോൾ ഈ ഈ വിദേശ മലയാളികളെ വെച്ചുകൊണ്ട് അവർക്ക് ഒരു ഒരു ഫോട്ടോഷൂട്ടിനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാപരിപാടികൾ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധുനിക കാലത്തെ ഏകാധിപതിക്ക് ചേർന്ന പൂർണമായ സർവ ലക്ഷണവും ചേർന്ന ഒരു രീതിയായി ഭരണമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്